വിദ്യയുടെ വ്യാജരേഖ വിവാദത്തിൽ കരിന്തളം കോളേജിൽ പോലീസ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. നീലേശ്വരം പോലീസാണ് പരിശോധന നടത്തുന്നത്. വിശദാംശങ്ങളുമായി സിജോ കണ്ണൻ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. സിജോ, വാർത്തയുടെ വിശദാംശങ്ങൾ. നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് കേരളം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോലീസ് പരിശോധന നടത്തുന്നത്. പോലീസ് കോളേജിലെത്തി പ്രധാനമായും രേഖകൾ പരിശോധിച്ചു. ഈ ഗസ്റ്റ് ലെക്ചർ നിയമനവുമായി ബന്ധപ്പെട്ട് അഭിമുഖത്തിനുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച രേഖകളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു. അതിനുശേഷം കോളേജ് അധികൃതരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജരേഖ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് തൃക്കരിപ്പൂർ മീഡിയാട്ട് സ്വദേശി കെ വിദ്യക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കരിന്തളം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജെയ്സൺ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വ്യാജരേഖ നിർമ്മിക്കൽ ഐ പി സി 468, വ്യാജരേഖ തട്ടിപ്പിൽ ഉപയോഗിക്കൽ ഐ പി സി 471, വഞ്ചന ഐ പി സി 420 തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് വിദ്യക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തത്. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ മലയാളം ഗസ്റ്റ് ലെക്ചറർ തസ്തികയിൽ നിയമനം ലഭിക്കാൻ വ്യാജരേഖ ഹാജരാക്കിയെന്ന് കാണിച്ച് കോളേജ് അധികൃതർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വിദ്യ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഹാജരാക്കിയ എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജ് അധികൃതർ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോളേജ് അധികൃതർ പരാതി നൽകിയതും പോലീസ് കേസെടുത്തതും. ശരി ശിജു, വ്യക്തമാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കെ വിദ്യക്കെതിരെ കരിന്തളം പോലീസിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നീലേശ്വരം പോലീസാണ് കോളേജിലെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സിജു കണ്ണൻ കാസർഗോഡ് നിന്നും. മറ്റൊരു വാർത്തയിലേക്ക്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കെ വിദ്യക്കെതിരെ അഗളി പോലീസിലും പരാതി. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലാണ് വ്യാഴാഴ്ച രാത്രി അഗളി പോലീസിൽ പരാതി നൽകിയത്.